ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്നുള്ളത് കോഴിക്കോടാണ്. അപ്പോൾ നോമ്പിൻ്റെ ഒരു വീഡിയോ കോഴിക്കോട് നിന്ന് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് വന്നിട്ടുള്ളത്. നമുക്കിന്ന് കോഴിക്കോട് മിഠായി തെരുവും അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ചും പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കണം. അപ്പോൾ ഇഫ്താർ ഒന്ന് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമുക്ക് നേരെ ആദ്യം നമുക്ക് എവിടെ പോവാം, മിഠായി തെരുവിലോട്ട് നമുക്ക് വരാം. അപ്പോൾ പോവാം. ഇത് നേരെ പോകുന്നത് നമ്മുടെ കോഴിക്കോട് ബീച്ച് റോഡാട്ടോ. നമ്മൾ ഇനി ഇവിടുന്ന് ലെഫ്റ്റ് കയറിയിട്ടാണ് നേരെ ഫസ്റ്റ് മിഠായിത്തെരുവ് പോകും. പോയിട്ട് വൈകുന്നേരം നമുക്ക് പിന്നെ ഇവിടെ വരാം, ബീച്ചിൽ വരാം. അപ്പോൾ വൈകുന്നേരങ്ങളിൽ പിന്നെ ഈ കോഴിക്കോട് ബീച്ചും ഈ ഏരിയകൾ ഭയങ്കരമായിട്ടങ്ങ് ഉണരും കേട്ടോ. എന്നോടൊപ്പം വൈഫും ഫോണുമുണ്ട്. അപ്പോൾ നമ്മളിന്നൊന്ന് പിന്നെ പഴയ മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങി പിന്നെ നേരെ ബീച്ചിൽ വരാമെന്നുള്ള പ്ലാനാണ്. പിന്നെ ഒരു ഇപ്പോൾ മണി ഏകദേശം ഒരു 5 മണിയായി. 5 മണിക്കാണ് നമ്മൾ ഇറങ്ങിയിട്ട് മാർക്കറ്റിലോട്ട് പോകുന്നത്. മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ മിഠായി തെരുവിലേക്കുള്ള ആ ഒരു പിന്നെ ലെവൽ ക്രോസിൻ്റെ അപ്പുറത്ത് അവിടെ ഭയങ്കര ക്രൗഡാണ്. ഇനി ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യണം. പാർക്കിങ് വലിയൊരു ചടങ്ങാണ് ഇവിടെ. എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നെ നടന്ന് വേണം മിഠായി തെരുവിലോട്ടും പിന്നെ പാളയ മാർക്കറ്റിലോട്ടും ഒക്കെ പോകാൻ. ഇതാണ് കോഴിക്കോട്ടെ പ്രസിദ്ധമായ എസ് എൻ സ്ട്രീറ്റ് അഥവാ മിഠായി തെരുവ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ മിഠായി തെരുവിലേക്ക് കയറി. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ. പിന്നെ ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല പ്രൈസിന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ നല്ല ക്രൗഡാണ്. ഒരു സൈഡിൽ നോമ്പ് തുറക്കുന്നതിനുള്ള കോഴിക്കോടൻ പലഹാരങ്ങൾ വെച്ചിട്ടുണ്ട്. കുറച്ച് വാങ്ങി ഞങ്ങൾ നോമ്പ് തുറന്നു. ഒരുപാട് വ്യത്യസ്ത പലഹാരങ്ങളും ഫുഡും ഉള്ള നാടാണ് കോഴിക്കോട്. നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെയെല്ലാം വലിയ തിരക്കായി. മാർക്കറ്റിൽ നിന്നിറങ്ങി ഇനി നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാം. മിഠായി തെരുവിൽ വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് സൗകര്യക്കുറവുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം അട്ടിപൊളിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിലെത്തി. ഇവിടെ ഇപ്പോൾ ഒരു കാർണിവൽ നടക്കുന്നുണ്ട്. പിന്നെ ഈ കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. വൈകുന്നേരങ്ങളിൽ കോഴിക്കോട് ബീച്ച് ഒരു പ്രത്യേക വൈബാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ ഒരു ബീച്ച്, അത് കോഴിക്കോട് പോലെ വേറെ ഒന്നില്ല എന്നുള്ളതാണ് സത്യം. വൈകുന്നേരങ്ങളിൽ ഫാമിലിയുമായും ഫ്രണ്ട്സുമായും ഒക്കെ വന്നിരുന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടുത്തുകാരുടെ ഒരു പ്രത്യേകതയാണ്. വേറൊരു പ്രത്യേകത ഈ ചെറിയ ഷോപ്പുകളാണ്. ചിരണ്ടി സർബത്തും ഉപ്പിലിട്ട ഫ്രൂട്ട്സുകളും കട്ട് ഫ്രൂട്ട്സുകളും ഇവിടെ മാത്രം കിട്ടുന്ന രുചിയുടെ മഹാലോകം. രാത്രി കുടുംബവുമായി വന്ന് ഈ കടൽ തീരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. പിന്നെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടതൊക്കെയും അവരിവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാൻ പോകാം. നമ്മൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, ആദാമിൻ്റെ ചായക്കട. ഈ റെസ്റ്റോറൻറ്റിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. 80-90 കാലഘട്ടങ്ങളെ ഇവിടെ റീക്രിയേറ്റ് ചെയ്താണ് അവർ ആംബിയൻസ് ഒരുക്കിയിരിക്കുന്നത്. ചെന്ന് കയറുമ്പോൾ ഒരു ബോർഡ് കാണാം, ഇന്നത്തെ അത്ഭുതങ്ങൾ. ആ ബോർഡിൽ അവരുടെ സ്പെഷ്യൽ ഡിഷുകളെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. വാഷിംഗ് ഏരിയയ്ക്ക് പോലും ആ ഒരു ക്രിയേറ്റിവിറ്റി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പഴയകാലത്തെ റേഡിയോ കളക്ഷൻസും പഴയകാലത്തെ പെട്ടികളും പിന്നെ പണ്ടത്തെ പാത്രങ്ങളും സ്പൂണുകളും തുടങ്ങി അവരുടെ ചെയറുകൾ പോലും ചാക്കുകൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. നമ്മളൊരു 80-90 കാലഘട്ടങ്ങളിലേക്ക് പോയതായി തോന്നും അവിടെ ഇരിക്കുമ്പോൾ. വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഈ കപ്പ് കണ്ടോ, ഗ്ലാസുകൾ ടച്ചാണ്. പിന്നെ ഞങ്ങൾ കഴിച്ചത് നല്ല ചൂട് പത്തിരിയും അവരുടെ സ്പെഷ്യൽ കോഴിമപ്പാസും. നോമ്പായതുകൊണ്ട് അധികം ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലും ഇവരുടെ ഈ പത്തിരിയും കോഴിമപ്പാസും സംഭവം സൂപ്പറാണ്. ഇവിടെ നിന്ന് പത്തിരിയും മപ്പാസും കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ, എൻ്റെ അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്കും എന്നറിയാനാണ്. അവസാനം ഇവരുടെ ഒരു പച്ചമാങ്ങ ജ്യൂസും മാങ്ങയുടെ മധുരവും പുളിപ്പും പച്ചമുളകിൻ്റെ എരിവും ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി ജ്യൂസ്.
അവസാനം ജ്യൂസ് കുടിച്ചു, ഡിന്നർ അവസാനിപ്പിച്ചു. ഇറങ്ങിയപ്പോഴാണ് സമോവർ കണ്ടത്. ഒരു ചായ കുടിക്കണം എന്നുണ്ടായിരുന്നു. ഇനിയൊരിക്കലാവാം. അങ്ങനെ ആദാമിന്റെ ചായക്കടയിലെ രാത്രിഭക്ഷണം കെങ്കേമമായി. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ്. ബീച്ചിനടുത്തുള്ള സായ്സ് ലൈനിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റൂം എത്തി. ഇതാണ് നമ്മുടെ റൂം. സായ്സ് ലൈൻ ഇതിനകത്താണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെയാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് സായ് ലൈൻ. ഇതൊരു റെസിഡൻസിയും ഹോം സ്റ്റേയും കൂടെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് നമ്മുടെ റൂം. ഇവിടെയാണ് ഉള്ളത്. ഞാൻ അകം കാണും, കയറി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അയ്യോ, കയറുമ്പോൾ ഇവിടെ ഒരു കണ്ട്. ഇതെന്താ, കയറുമ്പോൾ ഇവിടെ ഒരു കിച്ചനാണ്. കണ്ടോ, ചെറിയൊരു കിച്ചനുണ്ട് നമുക്ക്. പിന്നെ വേണ്ട, കിച്ചനല്ല ആക്ച്വലി. ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. കിച്ചനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ നേരെ ഇവിടെ കയറിയാൽ ഇതാണ് റൂം. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ ബീച്ചാണ്. ഇതാണ് നമ്മുടെ റൂം. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. റൂമിലിരുന്നു കൊണ്ട് നമുക്ക് കടലിനെ ആസ്വദിക്കാം. പിന്നെ വളരെ കുറഞ്ഞ റൂം റെന്റ് അല്ലേ ഉള്ളൂ. അടിപൊളി. പിന്നെ ഇതാണ് ടോയ്ലറ്റ്. ചെറിയൊരു ടോയ്ലറ്റാണ്. ഹലോ. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും നല്ല ആംബിയൻസ്, അടിപൊളി റൂമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല ടയർഡാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ ഗുഡ് നൈറ്റ്.